തെരഞ്ഞെടുപ്പിലേക്ക് അടുത്തപ്പോഴും തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരിക്കൊള്ളുമ്പോഴും ഒക്കെ 400 കടക്കുമെന്ന അമിത ആത്മവിശ്വാസമാണ് NDA ഇക്കുറിയുള്ളത്. മൂന്നാം തവണയും മോദി ഇന്ത്യ ഭരിക്കുമോ? മറ്റാരെക്കാളും ആത്മവിശ്വാസമാണ് മോദി ആവർത്തിക്കുന്നത്. മൂന്നാമതും എത്തിയാൽ പ്രതിപക്ഷത്തെ കാത്തിരിക്കുന്നത് എന്താവും? എന്തൊക്കെയാകും മോദി 3.0 മുൻഗണനാ വിഷയങ്ങൾ? ദില്ലിയിൽ നിന്ന് ബിനുരാജ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. 400+ സീറ്റുകൾ നേടി ഇത്തവണയും ഭരണം തുടരും എന്ന് അമിത ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം സർക്കാരിൻ്റെ കർമ്മപദ്ധതികളെക്കുറിച്ചും ആലോചനകൾ തുടങ്ങിക്കഴിഞ്ഞു. മന്ത്രാലയങ്ങളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അജണ്ട എന്നറിയുന്നു. 54 മന്ത്രാലയങ്ങളാണ് നിലവിൽ ഉള്ളത്. കാര്യശേഷി കൂട്ടുന്നതിൻ്റെ ഭാഗമായി മന്ത്രാലയങ്ങളുടെ എണ്ണം വെട്ടിച്ചുരുക്കുന്നു. അപ്പോൾ ദൗത്യങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന മന്ത്രാലയങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നത് സംബന്ധിച്ചുള്ള ആലോചനകളാണ് പുരോഗമിക്കുന്നത്. അന്താരാഷ്ട്ര സൗഹൃദം കൂടുതൽ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി വിദേശ രാജ്യങ്ങളിലുള്ള നയതന്ത്ര കാര്യാലയങ്ങളുടെ എണ്ണം കൂട്ടുന്ന കാര്യവും പരിഗണനയിലുണ്ടെന്നാണ് സൂചന. ജുഡീഷ്യറിയിലെ പ്രതിസന്ധി പരിഹരിക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അജണ്ട. രാജ്യത്തെ കോടതികളിൽ 5 കോടിയിലധികം കേസുകൾ കെട്ടിക്കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് കണക്ക്. അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ തീർപ്പാക്കും. അതിനായി കോടതികളിൽ ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികകളും നികത്തും. ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ച് കൂടുതൽ ജനകീയമാകാനും ശ്രമിക്കുന്നുണ്ട്. വാർദ്ധക്യകാല ക്ഷേമ പെൻഷനുകളുടെ തുക കൂട്ടുന്നതിനൊപ്പം കൂടുതൽ ഗുണഭോക്താക്കളെ കണ്ടെത്താനും ശ്രമിക്കും. 2030 കേന്ദ്ര സർക്കാർ ജോലികളിൽ 50% സംവരണം സ്ത്രീകൾക്കായി ഉറപ്പുവരുത്തുന്നതും കർമ്മപദ്ധതിയിലുണ്ട്. 2 മോദി സർക്കാരിൻ്റെ അവസാന മന്ത്രിസഭാ യോഗം മുതലിങ്ങോട്ട് 3 സർക്കാരിനെക്കുറിച്ചുള്ള ആലോചനകൾ തുടങ്ങിക്കഴിഞ്ഞു. 100-ദിന കർമ്മപദ്ധതികൾ ആലോചിക്കാൻ മന്ത്രിമാർക്ക് നിർദ്ദേശം നൽകി. എന്തായാലും കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് അടുത്ത സർക്കാരിനെക്കുറിച്ചുള്ള ചർച്ചകൾ BJP സജീവമാക്കുന്നത്. ഇക്കാര്യങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തി BJPയുടെ പ്രകടന പത്രികയും വൈകാതെ പുറത്തിറങ്ങും.